ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തിപാഠമാണ് നാം പറഞ്ഞു പോകുന്നത്. ശാന്തിപാഠ ചർച്ചയിൽ ഓം പൂർണമദ പൂർണമിതം എന്നതിലെ പൂർണമിതം ശബ്ദത്തെ ആസ്പദമാക്കി നാം ചർച്ച ചെയ്തു വരികയാണ്. അത് പൂർണമാണ്, ഇത് പൂർണമാണ്. അതിൽ ജഗത്ത് പരമാത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ജഗത്തല്ല പരമാത്മാവ് തന്നെ എന്ന് പറയുന്നിടത്തേക്ക് നാം എത്തുകയാണ് കഴിഞ്ഞ ഭാഗത്ത് ചെയ്തത്. ഇതിനൊരു ഉദാഹരണവും നാം പറയുകയുണ്ടായി. രണ്ട് സ്വാമിജിമാർ അവർക്ക് പാൽ കൊടുക്കുന്ന കഥയാണ് പറഞ്ഞത്. ഒരാൾ ഗ്ലാസ്സിൽ എത്ര പാലുണ്ടോ അതുമാത്രം കണ്ടു. ഒരാളാകട്ടെ പാലില്ലാത്ത ഭാഗം, കാലിയായ ഭാഗം കണ്ടു. അതിനെയാണ് ഇതുപോലെ ഈ ജഗത്തിനും അംശങ്ങളുണ്ട് എന്ന് നാം പറയുകയുണ്ടായി. കാലി ഭാഗത്ത് ദൃഷ്ടി പതിഞ്ഞാൽ അഞ്ച് അംശങ്ങളാണ് അതിന് വരിക: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ശബ്ദത്തെയും സ്പർശത്തെയും രൂപത്തെയും രസത്തെയും ഗന്ധത്തെയും ആസ്പദമാക്കി അസ്ഥി ഭാതി പ്രിയ രൂപമായ മൂന്ന് തലങ്ങളുണ്ട് എന്ന് നാം കണ്ടു. അസ്ഥിഭാതി പ്രിയം നാമ രൂപം ചിത്യംശപഞ്ചകം ആദ്യം ത്രയം ബ്രഹ്മരൂപം മായാരൂപം തതുദ്വയം. അസ്ഥി ഉണ്ട്, ഭാതി ഭാസം, പ്രിയം സുഖദായി, ഇത് മൂന്നും സർവത്ര ഉണ്ട്, അവ ബ്രഹ്മരൂപം. അസ്ഥി സത്ത്, ഭാതി ചിത്ത്, രൂപം പ്രിയം ആനന്ദം. ഗൃഹമസ്ഥി, ഗൃഹം ഭാതി, ഗൃഹം പ്രിയം. ഈ രീതിയിൽ അസ്ഥിഭാതി പ്രിയം പ്രതീതമാവുന്നു. സർവത്ര അസ്ഥിഭാതി പ്രിയത്തിൻ്റെ പ്രതീതി ഉളവാവുകയും ചെയ്യുന്നു. അത് മൂന്നും ബ്രഹ്മരൂപമാണ്. ഘടം, ഗൃഹം, ആദി നാമരൂപമാണ്. അതിൻ്റെ ആകാരം രൂപമാണ്. അത് രണ്ടും മായാകാര്യമാണ്. ഇതിൽ അസ്ഥിഭാതി പ്രിയത്തിൽ ദൃഷ്ടി പതിഞ്ഞാൽ സർവം ബ്രഹ്മ എന്ന് പറയാം. നാമരൂപങ്ങളിലാണ് ദൃഷ്ടി പതിയുന്നതെങ്കിൽ ഇത് എന്ത് എന്ന ചോദ്യത്തിൽ ഇത് ഇന്നതാണ് എന്ന് വിശേഷവിധിയായി തിരിച്ചറിയുമ്പോൾ വിശേഷങ്ങളെല്ലാം നാമരൂപാത്മകമാണ്. ആ നാമരൂപങ്ങളെ മാറ്റി അസ്ഥിതയെ, ജ്ഞാനത്തെ, അതിൽ നിന്നുളവാകുന്ന പ്രിയം കാരണമായ ആനന്ദത്തെ അതിൽ മാത്രം ദൃഷ്ടി പതിഞ്ഞാൽ അത് ബ്രഹ്മവും, നാമരൂപങ്ങളിൽ ദൃഷ്ടി വീണാൽ ജഗത് മിഥ്യ എന്നും പറയാം. തൃപ്തൻ്റെ കാര്യത്തിൽ പകുതി ഗ്ലാസ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ പാലിലെ പകുതി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രഹത്തിൽ പകുതി കാലിയാണ് എന്ന തലം വന്നാൽ ആ പകുതി അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. തൃപ്തമായതിൽ പൂർണത കൈവന്നാൽ ഭാഗം എന്നൊന്നില്ല, അല്പം എന്നൊന്നില്ല, എല്ലാ അല്പവും പൂർണമായത് തന്നെയാണ്. ഈ തരത്തിൽ ജീവിതത്തെ എടുക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാൾ
ആനന്ദത്തിലേക്ക് എത്തുന്നത്. എത്ര കുറച്ചായാലും അതിലെ നാമരൂപാദികൾക്കാണ് കുറവ് വന്നിരിക്കുന്നത്. വസ്തു ഏകമാണ്. അതെത്രത്തോളം കുറവാകുന്നുവോ അത്രത്തോളം പൂർണതയെ ദർശിക്കുന്നു എന്ന ഒരറിവ്. എത്ര കുറയുന്നു അതിലാണ് പൂർണത. അതാണ് എല്ലായിടത്തും കടന്നു ചെല്ലുക. പ്രാചീനർ ഔഷധങ്ങളെ ഉണ്ടാക്കുമ്പോഴും പ്രാചീനർ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം ഇവയെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചപ്പോഴും സൂക്ഷ്മത്തിലേക്ക് പോകുവാനാണ് കൂടുതൽ ശ്രമിച്ചത്, സ്ഥൂലത്തിലേക്ക് പോകുവാനല്ല. ഒരാൾ സ്ഥൂലമായ ജഗത്തിൽ അതൃപ്തനാകുന്നത് അത്രയും രേഖപ്പെടുത്തി വെക്കുന്ന മസ്തിഷ്കത്തെ സ്ഥൂലമായി തൃപ്തിപ്പെടുത്തുവാൻ പറ്റാതെ വരുമ്പോൾ മസ്തിഷ്കം അയാളെ തന്നെ ഹിംസിക്കുന്നതാണ് രോഗങ്ങളെന്നൊരു പക്ഷം പ്രാചീനൻ്റെ സങ്കേതങ്ങളിലുണ്ട്. എനിക്ക് ശബ്ദം കൊണ്ട് എത്തിച്ചേരാവുന്ന ലോകങ്ങളും ശബ്ദത്തെ അനുമിച്ചുണ്ടാക്കാവുന്ന അറിവുകളും ഇതരങ്ങളായ ശബ്ദങ്ങളോട് താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത. എല്ലാ ശബ്ദവും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് വീണ്ടും വീണ്ടും പഠിച്ച് ശബ്ദജാലങ്ങളെ മുഴുവൻ അനുമിച്ച് എൻ്റേതാക്കണമെന്ന അസ്വസ്ഥത എൻ്റെ മസ്തിഷ്കത്തിനുണ്ടാകുമ്പോൾ ശബ്ദത്തിൻ്റെ ആധാനമായ ആകാശം എന്നിൽ വൈകാരികമായ അസന്തുഷ്ടിയുണ്ടാക്കുകയും അത് ശബ്ദം അഥവാ അതിൻ്റെ കാരണമായ ആകാശം അതിൻ്റെ അടിസ്ഥാനമായ വാദിക വികാരങ്ങൾ ഇവയ്ക്ക് ഇടയുണ്ടാക്കുന്നുവെന്നും അവരുടെ ഒരു പഠനം. ഈ പ്രപഞ്ചം, അതിനെ നിലനിർത്തുന്ന പ്രാണൻ, പ്രാണവഹകളായ എൻ്റെ സ്രോതസ്സുകൾ, അവയിലേക്ക് പ്രാണപ്രേഷണം വഴി ഞാൻ സ്വീകരിക്കുന്ന വായു, ചുറ്റുമുള്ള വായു, അവയെ മുഴുവൻ ഒന്നാകെ അതിൻ്റെ ഗുണമായ സ്പർശത്തിലമർന്ന് എല്ലാ സ്പർശസുഖവും എനിക്ക് ലഭിച്ചിട്ടില്ല. പരിമിതിയുണ്ട് എനിക്ക് ലഭിക്കുന്ന സ്പർശസുഖങ്ങളിൽ. എൻ്റെ കുഞ്ഞിനെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, ഭാര്യയെ ഒക്കെ ആലിംഗനം ചെയ്യുന്നതിലൂടെ ഈ ലോകത്തിലെ മുഴുവൻ പേരെയും ആലിംഗനം ചെയ്യാൻ, മുഴുവൻ ജീവികളുമായി ആലിംഗനം ചെയ്ത് ഇഴുകിച്ചേർന്ന് സുഖമനുഭവിക്കുവാൻ, വ്യത്യസ്ത ജീവഭാവങ്ങളിലെല്ലാം ഇണപ്പെടുവാൻ എനിക്കാകുന്നില്ല എന്ന ദുഃഖമുണ്ടാകുമ്പോൾ സ്പർശത്തിൻ്റെ ആധാനമായ വായു എന്നിൽ അതൃപ്തമായിത്തീരുന്നു എന്നും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മസ്തിഷ്കം എൻ്റെ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലെ അംശമായ വായുവിനെ തന്നെ അതൃപ്തമാക്കുകയും വാദിക വികാരങ്ങൾ സമുജ്വലങ്ങളായിത്തീരുകയും രോഗകോടികളിലേക്ക് എന്നെ തള്ളിയിടുകയും ചെയ്യുന്നു.
നേത്രേന്ദ്രിയം കൊണ്ടാണ് രൂപങ്ങളെയൊക്കെ കാണുന്നത്. രൂപം അഗ്നിയുടെ ഗുണമാണ്. എന്നിലെ തേജോ അംശം, എന്നിലെ അഗ്നി അംശം, കാണാവുന്ന രൂപങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. ഞാൻ ഇനിയും കണ്ടിട്ടില്ലാത്ത രൂപങ്ങൾ എത്രയാണ്, എനിക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ള രൂപങ്ങൾ എത്ര എത്രയാണ്. എല്ലാ രൂപങ്ങളും അഗ്നിയുടേതാണെന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കാതെ രൂപത്തിൻ്റെ വിശേഷ താരല്യങ്ങളിൽ മുഴുകി രൂപപ്രപഞ്ചത്തിന് ഭാവതലങ്ങൾ നൽകുമ്പോൾ എനിക്ക് ഇനിയും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത രൂപങ്ങളെ മുഴുവൻ അനുമിച്ച് കണ്ടെത്തിയേ പറ്റൂ എന്ന് വിചാരിച്ച് പഠിക്കാൻ, പഠിപ്പിക്കാൻ, ഉൾക്കൊള്ളാൻ പ്രാപഞ്ചികങ്ങളായ തലങ്ങളിലേക്ക് ഞാൻ വഴുതി പോകുമ്പോൾ എൻ്റെ രൂപത്തിന് എനിക്ക് രൂപങ്ങളെ കാഴ്ചയ്ക്കായി വെക്കുന്ന എൻ്റെ രൂപമായും എനിക്ക് രൂപങ്ങൾ കാഴ്ചയ്ക്കായും നൽകുന്ന എൻ്റെ തന്നെ അവബോധം, എന്നിലെ അഗ്നി അതൃപ്തമായിത്തീരുന്ന വേളകളിൽ അത്രയും ഞാൻ രോഗങ്ങളിലേക്ക് പതിക്കുന്നു എന്നും അവർ പറയുന്നു. അവിടെ പൈത്തിക വികാരങ്ങൾ എന്നിൽ സമുജ്വലങ്ങളായിത്തീരുകയും അവ എന്നെ ഹിംസിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് വരാതിരിക്കുന്നതിന് ശബ്ദത്തിൽ, സ്പർശത്തിൽ, രൂപത്തിൽ ഞാൻ കണ്ടവയും അതുപോലെ തന്നെ ഞാൻ കേട്ടവയും അതുപോലെ തന്നെ ഞാൻ സ്പർശിച്ചവയുമായ അംശങ്ങൾ ഞാൻ കണ്ടത് അഗ്നിയെയാണെന്നും ഞാൻ സ്പർശിച്ചത് വായുവിനെ തന്നെയാണെന്നും വായു തന്നെയാണ് ഞാനെന്നും ഞാൻ കേട്ടത് അത്രയും ശബ്ദങ്ങൾ ആകാശഗുണമാണെന്നും ആകാശത്തെ തന്നെയാണെന്നും അത് സർവവ്യാപകമാണെന്നും വിശേഷത്തിൽ നിന്ന് വിട്ട് സാമാന്യത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ ഞാൻ ആരോഗ്യവാനും ബ്രഹ്മ ഭാവത്തിലേക്ക് വളരുന്നവനും ആ ഒരു അനുമാനത്തിൽ നിന്ന് എല്ലാ ശബ്ദസ്പർശ രൂപങ്ങളും ഏകമാണെന്നും എനിക്ക് ബോധ്യമാവും. ഈ ബോധ്യതയിലേക്ക് എന്നെ എത്തിക്കുക. ഈ ബോധ്യതയിലാണ്ട് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം വിശേഷങ്ങളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഏത് ഒരെണ്ണം അറിയുന്നുവോ അതിലൂടെ എല്ലാം അറിയുന്നവനായി ഞാൻ മാറുന്നു. ആ പൂർണ്ണപ്രജ്ഞമായ ബ്രഹ്മം, അതാണ് വിശേഷങ്ങളായി പ്രകടമാകുന്ന ഈ തഥ്യകൾ അത്രയുമെന്ന് എനിക്കറിയാറാവുകയും ചെയ്യും. ഈ ഒരു അറിവിലേക്ക് വിരൽ ചൂണ്ടി കൊണ്ടാണ് അസ്ഥിഭാതി പ്രിയങ്ങളെ നാം വൈഷയികമായിരിക്കുന്ന 5 അംശങ്ങളെ ചേർത്ത് വച്ച് പഠിക്കേണ്ടത്. അതിൽ ശബ്ദവും സ്പർശവും രൂപവും നാം കണ്ടു, രസവും അങ്ങനെ തന്നെയാണ്. ഏതൊരു രസവും നാം അനുഭവിക്കുന്നത്, ഏതൊരു രസവും നമ്മെ അനുഭവിപ്പിക്കുന്നത്, രസം ജലത്തിൻ്റെ ഗുണമാണ്, ജീവനവും അതാണ്. ആ ജലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്ന രസം. ജലത്തിൻ്റെ ഏത് അംശവും അതിൻ്റെ പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും എത്ര സൂക്ഷ്മമായി അറിയുന്നുവോ അത്ര സൂക്ഷ്മമായി തന്നെ നാം അത് ഉൾക്കൊള്ളുന്നു എന്നും ബോധ്യപ്പെട്ടാൽ
ജീവിതത്തിൻ്റെ സങ്കീർണതകളെല്ലാം പോവുകയും മനസ്സ് ശാന്തമാവുകയും അവിടെ വിഷയങ്ങളെ വിശേഷവിധിയായി നാമരൂപാത്മകമായി കാണാതെ രസാത്മകമായി കാണാതെ ഇന്നതിൻ്റെ രസം എന്ന് വേർതിരിച്ചറിയാത്ത രസത്തിൻ്റെ സൂക്ഷ്മാംശമായ ജലത്തെ സമുജ്വലമായി ഉൾക്കൊണ്ടാൽ നാം ആനന്ദത്തിലായി. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം ഈ നാല് വിഷയങ്ങളും നാം എടുത്തു നോക്കിയാൽ നമുക്ക് ബോധ്യമാകുന്നത് ഈ നാല് വിഷയങ്ങളിലും ആകാശവും വായുവും അഗ്നിയും ജലവും തന്നെയാണ് കുടികൊള്ളുന്നത്. ഈ നാലും നാമരൂപാതീതങ്ങളായി സൂക്ഷ്മമായി അല്പമായി അത്യല്പമായി തിരിച്ചറിയുന്നു എങ്കിൽ ആ അറിവ് പൂർണ്ണമായ ബ്രഹ്മസത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ബോധ്യമാവുകയും താൻ അനുഭവിച്ചത് അല്പമല്ല മുഴുവനുമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഒരന്നത്തിൻ്റെ രുചിയിൽ നിന്ന് ആയിരം അന്നങ്ങളുടെ രുചി അറിയുന്നത് പോലെ ഒരു ചെറിയ സ്പർശത്തിൽ നിന്ന് മുഴുവൻ വായുവിൻ്റെയും സ്പർശം തിരിച്ചറിയുന്നത് പോലെ ഒരു ശബ്ദത്തിൽ നിന്ന് എല്ലാ ശബ്ദങ്ങളെയും തിരിച്ചറിയുന്നത് പോലെ നാം ആനന്ദത്തിലേക്ക് അസ്ഥി അതുണ്ട് എന്നുള്ള ആധാനമായ വസ്തുവിനെയാണ് ആ ആധേയങ്ങളായ വസ്തുക്കൾ തിരിച്ചറിയിക്കുന്നത്. ആധേയ ആധാരങ്ങൾക്ക് തമ്മിലുള്ള മൗലികമായ ബന്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആസ്പദമാക്കി ജീവിതത്തെ പുനർനവീകരിക്കുവാൻ കഴിയുമ്പോൾ നാം ശബ്ദത്തെ സ്പർശത്തെ രൂപത്തെ രസത്തെ തിരിച്ചറിയുന്നു. വീണ്ടും സ്ഥൂലമായ ഗന്ധത്തെ, ഗന്ധം പൃഥ്വിയുടെ ഗുണമാണ്, പൃഥ്വി ഗുണമായ ഗന്ധത്തെ ഞാൻ അറിയുമ്പോൾ ഘ്രാണിക്കുമ്പോൾ ഒരു ഗന്ധത്തിൽ നിന്ന് ഗന്ധലോകത്തെ മുഴുവനുമാണ് ഞാൻ അറിയുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ആ സൂക്ഷ്മമായ ഒരു വസ്തുവിൻ്റെ ഗന്ധം മതി, അതിൽ വിശേഷവിധികളായ ഗന്ധങ്ങളെ സുഗന്ധ ദുർഗന്ധാദികളെ തരംതിരിച്ച് അറിയാത്ത തരത്തിൽ സൂക്ഷ്മമായി അറിയാൻ കഴിയുന്നതെങ്കിൽ അവിടെയും ആനന്ദമായി. അപ്പോൾ ഏറ്റവും സമുജ്വലമായി അറിയേണ്ടതാണ്. ഇങ്ങനെ അഞ്ച് അംശങ്ങളിൽ അസ്ഥിഭാതി പ്രിയങ്ങളെ വെച്ച് നാം പഠിക്കേണ്ടതാണ്.